ആരോഗ്യ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ പത്മനാഭഷേണായി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. നമുക്കൊപ്പം അദ്ദേഹം തത്സമയം തന്നെ ചേരുന്നുണ്ട്. ഡോക്ടർ പത്മനാഭഷേണായി, രണ്ടിടങ്ങളിൽ സാമൂഹ്യ വ്യാപനമെന്ന് സർക്കാർ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത്? സമൂഹ വ്യാപനം ഉണ്ട്, ലോക്കലൈസ്ഡ് സമൂഹ വ്യാപനം ഉണ്ടെന്ന് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് തന്നെ നമുക്ക് അറിയാമായിരുന്നു. ഇന്ന് ഒരു ഒഫീഷ്യൽ സ്ഥിരീകരണം കിട്ടി. അതിന്റെ അർത്ഥം നമ്മൾ ജാഗ്രത കൂട്ടേണ്ടിയിരിക്കുന്നു, ജീവനോളം വരെയുള്ള ജാഗ്രത. സർ ഹിയൻ തന്നെ പറഞ്ഞില്ലേ, ജാഗ്രത നമ്മളെല്ലാം. സി അവിടെ മാത്രമല്ല സമൂഹ വ്യാപനം, ചെല്ലാനത്ത് ചെറിയ രീതിയിലുണ്ട്, പെരുമ്പാവൂർ ആലുവ രീതിയിൽ കുറച്ചുണ്ട്, അത് കണ്ടെയ്ൻ ചെയ്യാൻ സാധിക്കണം. സി എല്ലാ പട്ടണങ്ങളിലും എല്ലാ മെട്രോകളിലും എങ്ങനെയാണ് രോഗം ബാധിച്ചു തുടങ്ങിയത്? എപ്പോഴും സബർബൻ, അതായത് സൗണ്ടിന് തൊട്ട് പുറത്തുള്ള ക്രൗഡഡ് ആയിട്ടുള്ള സ്ലംസിൽ രോഗം ആദ്യം വരും. അഹമ്മദാബാദിലാണെങ്കിലും മുംബൈയിലാണെങ്കിലും ഡൽഹിയുടെ പാർട്സിലും അങ്ങനെയാണ് വന്നത്. അവിടെ ക്ലസ്റ്റർ ആയിട്ട് വരുന്നു, അത് പിന്നെ നഗരത്തിലേക്ക് വ്യാപിക്കുന്നു, മൾട്ടിപ്പിൾ ക്ലസ്റ്റേഴ്സ് ആകുന്നു, സമൂഹ വ്യാപനം വൈഡ് സ്പ്രെഡ് സമൂഹ വ്യാപനത്തിലോട്ട് പോകുന്നു. ആ ഈ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള സമൂഹ വ്യാപനം, പൂന്തുറയിലോ പുല്ലുവിളയിലോ ഉള്ള സമൂഹ വ്യാപനം ടോട്ടൽ ട്രിവാൻഡ്രത്തേക്ക് വ്യാപിക്കുമ്പോഴാണ് വൈഡ് സ്പ്രെഡ് സമൂഹ വ്യാപനമാകുന്നത്. നമ്മൾ ഈ സ്ഥലത്ത് ചെയ്യേണ്ട എന്താണ്? വേറൊരു പുല്ലുവിളയും വേറൊരു പൂന്തുറയും ആവർത്തിക്കാതിരിക്കാനാണ് നമ്മൾ ഇപ്പോൾ സൂക്ഷിക്കേണ്ടത്. നമ്മുടെ കരുതൽ അതിന് തന്നെയാണ് വേണ്ടത്. കാരണം അങ്ങനെ മൾട്ടിപ്പിൾ ക്ലസ്റ്റേഴ്സ്, വലിയ വലിയ ക്ലസ്റ്റേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന് അത് മാനേജ് ചെയ്യാൻ പറ്റാതെ വരും. അതാണല്ലോ ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം 80% രോഗികളും കുറച്ച് പ്രായം കുറഞ്ഞവരാണ്, അവർക്ക് കുറേ സിംപ്റ്റങ്ങളില്ല. അതുകൊണ്ട് തന്നെ അവരെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റേഴ്സിൽ വെച്ച് നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ICU ബെഡ്സിലും രോഗതീവ്രത കൂടിയ ആളുകളുണ്ടാകും, പ്രായമുള്ളവരെ ഇത് ബാധിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാനാണ് ഈ ഘട്ടത്തിൽ നമ്മൾ നോക്കേണ്ടത്. പിന്നെ CM പറഞ്ഞൊരു വളരെ കൃത്യമായിട്ടുള്ള കാര്യമുണ്ട്, ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റേഴ്സിൽ ആര് വർക്ക് ചെയ്യും? അവിടെ വർക്ക് ചെയ്യാൻ ആളുകൾ വേണം. ഈ വിരമിക്കുന്ന ഡോക്ടേഴ്സിന്റെ പ്രശ്നം, അവരെല്ലാം പ്രായം കൂടിയവരാണ്, അവരെ അതിനെ എക്സ്പോസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്. അങ്ങനെ ഒരു സേവനം അത് പ്രാക്ടിക്കലി ബുദ്ധിമുട്ട് കാണും. പക്ഷെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് കുറച്ചുകൂടി പാരാമെഡിക്കൽ ആയിട്ടുള്ള ആൾക്കാരെ, ചെറിയ ചെറിയ ഫോർ എക്സാമ്പിൾ ഓക്സിജൻ മോണിറ്റർ ചെയ്യാൻ, BP ചെക്ക് ചെയ്യാൻ, അങ്ങനെയുള്ള ആളുകളെ കൂടുതലായിട്ട് ട്രെയിൻ ചെയ്ത് ഇവിടെ എംപ്ലോയ് ചെയ്യിക്കുക, സന്നിധ സമർത്ഥകരെ യൂസ് ചെയ്യുക, പേഷ്യൻസ് തന്നെ അവരെ മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുക, വീഡിയോ കൺസൾട്ടേഷൻ ഉണ്ടാക്കുക തുടങ്ങിയ വലിയൊരു ചലഞ്ചാണ് ഗവൺമെന്റിന്റെ മുമ്പിൽ ഉള്ളത്. ഡോക്ടർ, ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഈ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ എന്ന് പറഞ്ഞാൽ രോഗാവസ്ഥയിൽ കാര്യമായ പ്രശ്നങ്ങളില്ലാത്ത ആളുകളെ പാർപ്പിക്കാനുള്ള ഇടം മാത്രമാണ്. പക്ഷെ നമുക്കറിയില്ല ഇപ്പോൾ ഈ രോഗം സ്ഥിരീകരിച്ച ആളുകളിൽ എത്രത്തോളം അതിനപ്പുറത്തേക്ക് ഗുരുതരമായ സാഹചര്യങ്ങൾ ഉണ്ട് എന്നുള്ളത്. അങ്ങനെയുണ്ടെങ്കിൽ അവരെ പാർപ്പിക്കാനും അവരെ ഉൾക്കൊള്ളാനും മാത്രമുള്ള സംവിധാനങ്ങൾ നമുക്ക് നിലവിൽ നമ്മുടെ ആശുപത്രികളിലുണ്ടോ? ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം CM പറഞ്ഞ് കഴിഞ്ഞ് കുറേ ദിവസമായിട്ടുള്ള കണക്ക്, നമുക്ക് മുമ്പുള്ള കണക്ക് എന്താണ്, 100,000 കിടക്കകൾ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മൾ 5,000-6,000 പേഷ്യൻ്റ് ആയപ്പോൾ തന്നെ നമ്മളിപ്പോൾ വേറെ കിടക്കുകൾ കണ്ടെത്തേണ്ടി വന്നിരിക്കുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റൽ ബെഡ്സിൻ്റെ യൂട്ടിലൈസേഷൻ കുറച്ച് വെച്ച് നമ്മളിപ്പോൾ കഴിയുന്ന ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ്, കാരണം അസിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള ആളുകളെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ട്രീറ്റ്മെൻറ് സെല്ലിലോട്ട് മാറ്റുന്നത്? അവർക്ക് മറ്റുള്ളവർക്ക് അസുഖം പകർന്നു കൊടുക്കാതിരിക്കാനുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം. രണ്ടാമത്തെ ഉദ്ദേശം, അവർ സിക്ക് ആകണം, അവർക്ക് അസുഖം കൂടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് അവരെ ഹോസ്പിറ്റലിലോട്ട് മാറ്റുക. ഈ രണ്ട് ഉദ്ദേശങ്ങളിലാണ്. അപ്പം അസുഖം ഇല്ലാത്തവരെ വെച്ച് നമ്മൾ ഹോസ്പിറ്റൽ ബെഡ്സ് ഫില്ല് ചെയ്യേണ്ടാവുന്നുള്ളൊരു ശരിയായ നയത്തിലൂടെ തന്നെയാണ് ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇനി കുറച്ചുകൂടി കഴിയുമ്പോഴേ വലിയ സിംറ്റം ഇല്ലാത്തവർ ഡൽഹിയിലും മുംബൈയിലും ഒക്കെ ചെയ്തതുപോലെ വീടുകളിൽ റൂം ക്വാറന്റീനിൽ തന്നെ നമ്മൾ ചികിത്സിക്കേണ്ട ഒരു സ്ഥിതിയും വരാം. അപ്പോൾ അവരെന്താണ് ചെയ്യേണ്ടത്, അവർ സിക്ക് ആകുന്നുണ്ടോ ഇല്ലെന്ന് എങ്ങനെ നമ്മൾ തിരിച്ചറിയും? വളരെ സിമ്പിളാണ്. പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്ന ഒരു ചെറിയ ഉപകരണമുണ്ട്, അത് വെച്ച് കയ്യിൽ നോക്കിക്കഴിഞ്ഞാൽ ഓക്സിജന്റെ ലെവൽ കുറയുന്നുണ്ടോ എന്നറിയാം. മാത്രമല്ല പനി വളരെയധികം കൂടുന്നു, വേറെ എന്തെങ്കിലും പുതിയ സിംറ്റം വരുന്നെങ്കിൽ നമുക്ക് അപ്പോഴേക്കും ഹെൽപ്പ് ലൈൻ തുറക്കാം, അതിനുശേഷം പെട്ടെന്ന് ആംബുലൻസ് വന്ന് കൂട്ടിക്കൊണ്ടു പോകാം. രോഗരാജ്യങ്ങളിൽ എല്ലായിടത്തും പെട്ടെന്ന് രോഗവ്യാപനം വന്ന സിറ്റീസിലെല്ലാം ഫോളോ ചെയ്ത ഒരു സിറ്റുവേഷൻ തന്നെയാണിത്. ഏതൊരു നഗരമാണെങ്കിലും, ബാംഗ്ലൂർ ആണെങ്കിലും ഡൽഹി ആണെങ്കിലും മുംബൈ ആണെങ്കിലും മാഡ്രിഡ് ആണെങ്കിലും എല്ലായിടത്തും ഇതുപോലെ ഒരു ഘട്ടം വന്നിട്ടുണ്ട്. ഈ ഘട്ടത്തെ എങ്ങനെ അതിജീവിക്കുന്ന അനുസരിച്ചിരിക്കുന്നു നമ്മുടെ വിജയം. ഈ ഒരു ഘട്ടത്തിന്റെ തുടക്കം എറണാകുളത്ത് ട്രിവാൻഡ്രത്ത് തുടങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.